കുന്നംകുളത്തെ സ്ഥാനാർത്ഥികളെ ആരെയെങ്കിലും എറണാകുളത്ത് വെച്ച് കണ്ടാൽ ആര് ചോദിക്കരുത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്ന്. ആര് കണ്ടാലും അങ്ങനെ ചോദിച്ചു പോകും. സ്ഥാനാർത്ഥി തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം മണ്ഡലത്തിലാണെങ്കിലും പ്രചാരണം എറണാകുളത്താണ്. കുന്നംകുളത്തെ 2000 ഓളം വോട്ടാണ് എറണാകുളത്തുള്ളത്. ബ്രോഡ്വേയിലെയും പരിസരങ്ങളിലെയും കച്ചവട സ്ഥാപനങ്ങളിലാണ് ഈ വോട്ടുകൾ ഉള്ളത്. ഈ വോട്ട് ബാങ്കിൽ പിടിമുറുക്കാൻ ഒരു ദിവസത്തെ പര്യടനം വേണ്ടേ? എറണാകുളത്തെ പത്മ ജംഗ്ഷൻ, ജ്യൂ സ്ട്രീറ്റ്, ബ്രോഡ്വേ, കോളത്തറ, മേത്താർ ബസാർ, കോർപ്പറേഷൻ ബസാർ, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം എറണാകുളത്തെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളെക്കാളും കൂടുതൽ കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി, തൃത്താല നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഓട്ടഭ്യർത്ഥനയുമാണുള്ളത്. അതിൽ ഭൂരിപക്ഷം കുന്നംകുളത്തുകാരുടേതാണെന്ന് മാത്രം. ചേലക്കര, വടക്കാഞ്ചേരി, തൃത്താല മണ്ഡലങ്ങളിൽ നിന്നുള്ള 600 ഓളം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. കുന്നംകുളത്ത് നിന്ന് എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ 500ലേറെ വോട്ടർമാർ എറണാകുളം മണ്ഡലത്തിലാണ് വോട്ടുള്ളത്. കുന്നംകുളത്തെ സ്ഥാനാർത്ഥിയുടെ സഹായത്തോടെ ഇവരുടെ വോട്ടുറപ്പിക്കുന്നതിനാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന് ഇവരോടൊപ്പം ചേരുന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ നിന്നുള്ള 450ഓളം സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെ ഉടമകളും അതിലെ തൊഴിലാളികളുമാണ് പ്രധാന വോട്ടർമാർ. സ്റ്റേഷനറി, ഫാൻസി, ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങളാണ് കുന്നംകുളത്തുകാരുടേതായി ഉള്ളത്. പലതും തലമുറകൾ കൈമാറി വരുന്ന കച്ചവട സ്ഥാപനങ്ങളാണ്. ഭൂരിഭാഗം തൊഴിലാളികളും കുന്നംകുളം മേഖലയിലുള്ളവരാണ്. സ്ഥാപനത്തിലെ പണിത്തിരക്കുകൾ കഴിഞ്ഞ വിശ്രമവേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. വോട്ടെടുപ്പിൻ്റെ തലേന്ന് ഭൂരിഭാഗം പേരും നാട്ടിലെത്തും. പോളിംഗ് ബൂത്തുകളിൽ ആദ്യത്തെ വോട്ടർമാരായി ഇവരാണ് ഉണ്ടാവുക. വോട്ട് ചെയ്താലുടൻ എറണാകുളത്തേക്ക് മടങ്ങും. വാഹനങ്ങൾ ഏർപ്പെടുത്തി വോട്ട് ചെയ്യാൻ വന്നു പോകുന്നവരുമുണ്ട്. ഇടതുപക്ഷ അനുഭാവമുള്ള KDFE, അതായത് കുന്നംകുളം ഡെമോക്രാറ്റിക് ഫെഡറേഷൻ എറണാകുളം എന്ന സംഘടന എറണാകുളത്തുള്ള കുന്നംകുളത്തുകാരുടെ ക്ഷേമ പ്രവർത്തനത്തിന് കഴിഞ്ഞ 6 വർഷമായി രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾക്കിടയിൽ എറണാകുളത്തുള്ളവരുടെ വോട്ട് തേടി ആദ്യമെത്തിയത് UDF സ്ഥാനാർത്ഥി K.ജയശങ്കറാണ്. പഞ്ചായത്ത് തല പര്യടനങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണം. ഹൈബി ഈഡൻ MP ആണ് എറണാകുളത്ത് അദ്ദേഹത്തെ സ്വീകരിച്ച് വോട്ടർമാരുടെ അടുത്തെത്തിച്ചത്. LDFന്റെ 2ാം ഘട്ട പര്യടനത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി മന്ത്രി AC മൊയ്തീൻ എറണാകുളം സന്ദർശിക്കാനെത്തിയത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജി ജോർജും ഒപ്പമുണ്ടായിരുന്നു. കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റിയിലായിരുന്നു ഇവരുടെ ആദ്യ സ്വീകരണം. BJP സ്ഥാനാർത്ഥി ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഏതായാലും കുന്നംകുളത്തുകാർ എവിടെയുണ്ടെങ്കിലും അവിടെ പാഞ്ഞെത്തും ഈ സ്ഥാനാർത്ഥികൾ.